ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജീവൻ്റെ ജീവനായ KFC കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി KFC എന്നുള്ള ഭ്രാന്ത് തുടങ്ങിയിട്ട്. അപ്പം KFC കഴിക്കാനാണ് പോകുന്നത്. ആകാശമൊക്കെ നോക്കി നല്ല ഇരുട്ടും മൂടി മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് ഉള്ളൂ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ KFCയിലോട്ടാണ് വന്നത്. മുകളിലോട്ടൊന്നും പോകാനുള്ള ടൈമില്ല. ഈ ഒരു ടൈമില്ലാത്ത ടൈമിനാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ KFCയിലോട്ട് കയറി. ഇതാണ് നമ്മുടെ KFCൻ്റെ ഉള്ളിലുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആരും ഇല്ലാത്തൊരു ടൈമാണ് ഇത്. ഇപ്പം നട്ടുച്ച സമയമാണ്, ആരും വന്നിട്ടില്ല. എനിക്ക് ഇപ്പോഴേ കുറച്ചെങ്കിലും ഫ്രീ ആയിട്ട് ടൈം കിട്ടുള്ളൂ, എനിക്കല്ല എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ ആ ടൈമിനാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുവന്നതാണ്, അതാണ് സത്യം. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതുപോലുള്ള ഒരു സിസ്റ്റത്തിലാണ് ഓർഡർ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സ്പെഷ്യലായിട്ടുള്ള ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ഓർഡർ ചെയ്തപാടെ നമ്മുടെ അച്ചാച്ചനും ടീമും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതിലുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ഷ്രിമ്പാണ്, നമ്മുടെ പ്രോൺസിൽ, നമ്മുടെ ചെമ്മീനിലെ, അത് ചെമ്മീൻ വെച്ചിട്ടുള്ള എന്താണ് ഫ്രൈഡ് ആണ് ഇത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മുടെ KFCയുടെ അത്ര ചിക്കൻ്റെ അത്ര ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനത് കൂട്ടി കഴിക്കാനും ഓക്കെയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ജീവൻ്റെ ജീവൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും KFC കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒട്ടും സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ. ഓക്കെ, അപ്പം 2 ദിവസമായി ഇപ്പം KFC എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ട്. അപ്പം അതിനുള്ള ടൈമില്ല, വരാനുള്ള ഒരു ടൈമില്ല. അങ്ങനെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇപ്പം ഇതിപ്പം കഴിക്കുന്നത്. പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം എന്ന് ഫസ്റ്റ് ഡേ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നല്ല മാളിലൊക്കെ പോയി മെല്ലെ കഴിച്ച് മെല്ലെ കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്കെങ്കിലും അതിനുള്ള ഒരു ടൈം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെന്താണ്, അപ്പം നല്ല ഇൻട്രസ്റ്റോടു കൂടി നല്ല ചൂട് കിടലും KFC കഴിക്കുന്നുണ്ട്. 12 പീസാണ് ഓർഡർ ചെയ്തത്. ആ 12 പീസും നൈസായിട്ട് തീർന്നിട്ടുണ്ട്. പിന്നെയാണേൽ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയാണേൽ 1st പീസ്, 2nd പീസ്, 3rd പീസ്, അങ്ങനെ 3 പീസ് ഞാൻ നൈസായിട്ട് അകത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറേ തവണ കഴിച്ചിട്ടുണ്ട്. മാളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിക്കാറുണ്ട്. നമ്മുടെ ഒരു അറബി സ്റ്റൈല് ഡിഷാണിത്. ഇത് എഗ്ഗിൻ്റെ ടാർട്ടാണ്, പോർച്ചുഗീസ് എഗ് ടാർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. ഓക്കെ, അപ്പോൾ അതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ KFCൻ്റെ എന്താണ് നമ്മുടെ ഇവിടെയുള്ള ഒരു ചെറിയ KFCയുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് ഞാൻ സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ 2023 ലാസ്റ്റ് ഡേയിലെ എന്താണ് ലാസ്റ്റത്തെ പുറത്തത്തെ ഫുഡാണ് നമ്മുടെ ഇത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഫുഡാണിത്. അപ്പോൾ എന്നെ പുള്ളിൽ എല്ലാ KFC പ്രേമികൾക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്താണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഞാനിന്ന് കാണിച്ചു തന്നിട്ടുള്ള 2 സ്പെഷ്യലായിട്ടുള്ള ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്യുക. അതുപോലെ KFC ഇഷ്ടമാണെങ്കിൽ അതുകൂടി കമൻ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.